Students, we will see chapter 4 in note 4 explanation. Now, we will see address tag. Address slash address is a container tag. This is display. Address display is a tag. Now, we will see an example. Address in the slash address in the name address would take a BR type would take an agent at the parameter. Address if I am just saying it, next to check it and be the formative parameter and BR type break line. Next line parameter, put it together. Other address tag would the other connection would allow. But address tag itre matra may jetulu, normally address in slash address in the attack would take in a text data in the italics in the good with an output. The italics in the good to the matra may in a particular old. Where a particular num, illa. For a container tag, an example one to change address tag again, address slash address. Other than a day, put on the address or put the individual putka or the putka and the italics lake, Kunduru Nolana in the particular. Near the tag, a marquee, Marina tagana, marquee slash marquee nana from either container tagana, even to be open the Valinia, texted data, scroll e began medial. Putting a news channel, the Kana, Tamaka, a news in the scroll either update news updates, scroll either one of the letter to diagram. In the Valinia, the text. Data ek scroll e began mediana e tag viewing. Pay the data key would end the data and other scroll e pitch on the video format la the image and garchi. Pay the data e red color location could a or markiana LMHS or any text and what again in a scroll jay on the idiom. A padre mediana e market tag with scroll e became a text scroll e became a pay the data planapata ninde. Attribute എന്ന് പറഞ്ഞാൽ ഒന്ന് ഡയറക്ഷൻ ആണ് അതായത് സ്ക്രോൾ ചെയ്യേണ്ട ഡയറക്ഷൻ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യണോ താഴോട്ട് വേണോ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അത് സ്ക്രോളിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ സ്ക്രോളിന്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ സ്ക്രോൾ ചെയ്യണം നിരങ്ങി പോണോ അതോ നിന്ന് നിരങ്ങി പോണോ അങ്ങനെയുള്ള രീതിയിലൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ബിഹേവിയർ പിന്നെ അടുത്ത സ്ക്രോൾ ഡിലേ എന്ന് പറഞ്ഞാൽ ഒന്ന് നിരങ്ങി കഴിഞ്ഞിട്ട് അടുത്ത സ്ക്രോൾ ചെയ്യുമ്പോഴുള്ള ഡിലേ എത്ര സമയം ഡിലേ ചെയ്തിട്ട് വേണം അടുത്ത സ്ക്രോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇനി അടുത്ത ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര തവണ സ്ക്രോൾ ചെയ്യണം ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ 10 പ്രാവശ്യം മതിയോ 2 പ്രാവശ്യം മതിയോ അതോ ഇൻഫിനിറ്റ് മതിയോ അങ്ങനെയുള്ള പറയാൻ വേണ്ടിയാണ് ലൂപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത് അത് ഇൻഫിനിറ്റ് ആയിരിക്കും ബൈ ഡിഫോൾട്ട് ഇൻഫിനിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വെബ് പേജ് എത്രയൊക്കെ വ്യൂ ചെയ്യുന്നു അപ്പോൾ എല്ലാം സ്ക്രോൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ഇരിക്കും പിന്നെ ബി ജി കളർ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾ അവിടെ റെഡ് കളർ കണ്ടല്ലോ അപ്പോൾ ആ മാർക്കിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബി ജി കളർ ബി ജി കളർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത് അത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം ഇനി അടുത്തത് എച്ച് സ്പേസും വി സ്പേസാണ് ഹൊറിസോണ്ടൽ സ്പേസ് ആൻഡ് വെർട്ടിക്കൽ സ്പേസ് അതായത് ഈ മാർക്കിയുടെ സറൗണ്ടിങ്ങിലുള്ള സ്പേസിങ് കാണിക്കാൻ വേണ്ടിയാണ് എഫ് സ്പേസും വി സ്പേസും ഉപയോഗിക്കുന്നത് അത് പിക്സൽസിലോ പെർസെൻറ്റേജിലോ പറയാൻ സാധിക്കും അത് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണിച്ചു തരാം ഇതാണ് മാർക്കിയുടെ വെർട്ടിക്കൽ സ്പേസ് അതായത് നമുക്ക് ടോപ്പിൽ നിന്ന് ഈ മാർക്കിയിലോട്ടുള്ള വെർട്ടിക്കലായിട്ടുള്ള സ്പേസ് അത് പെർസെൻറ്റേജിൽ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പിക്സൽ കണക്കിൽ വേണമെങ്കിൽ പറയാം ഇനി അടുത്തത് വി സ്പേസ് എന്ന് സോറി എച്ച് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ മാർക്കിയിലോട്ടുള്ള ദൂരം ഇതിപ്പോൾ 100% കിടക്കുന്നത് അത് കാരണമാണ് ഇത് അത് വ്യത്യാസം കാണാൻ പറ്റാത്തത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല മാറ്റിയല്ല നമ്മൾ മാർക്കിയെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതൊന്നും വലിയ പ്രശ്നമുള്ള ആട്രിബ്യൂട്ടുകൾ അല്ല പിന്നെ ഹൈറ്റും വിട്ടുമുണ്ട് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കിയുടെ ഹൈറ്റ് ഇത് ഈ ദൂരം ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് വരെ ഉള്ള അല്ലെങ്കിൽ ഈ മൊത്തം വിൻഡോയുടെ വിഡ്ത്തിൽ എത്ര പെർസെൻറ്റേജ് വേണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഓക്കെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ ദൂരം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊക്കം അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് മാർക്കി ബി ജി കളർ റെഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത് വി സ്പേസ് 50 കൊടുത്തിട്ടുണ്ട് 50 പിക്സലിലും താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഹൈറ്റ് 50 കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ പൊക്കം ഈ ഡിസ്പ്ലേ ഏരിയയുടെ പൊക്കം 50 pixels എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ വിഡ്ത്ത് 100% കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 100% എന്ന് കൊടുത്തിട്ടുണ്ട് സ്ക്രോൾ ചെയ്യേണ്ട ടെക്സ്റ്റ് LMHS എന്നാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഇവിടെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ മാർക്കി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും കുറേ ആട്രിബ്യൂട്ട്സ് ഇവിടെ പറഞ്ഞ് കഴിഞ്ഞ ശേഷം പറഞ്ഞിട്ടാണ് LMHS എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇവിടെ ഒരു സ്ലാഷും കൂടെ വേണം മാർക്കി ക്ലോസ് ചെയ്യാൻ വേണ്ടി അത് കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇവിടെ ഒരു സ്ലാഷ് മാർക്കിങ് കൂടെ കൊടുത്തേക്കണം അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ളത് അപ്പോൾ ഇതിൻ്റെ ലൈവ് ആയിട്ടുള്ള ഒരെണ്ണം എക്സാമ്പിൾ ഉണ്ടോ നോക്കട്ടെ മാർക്കിയുടേത് മാർക്കിയുടെ വേണം മാർക്കി വിട്ട് 60% ഡയറക്ഷൻ അപ്പ് അപ്പോൾ ഇത് പോകുന്ന കണ്ടോ സ്ക്രോൾ ചെയ്യുന്ന ടെക്സ്റ്റ് മുകളിലേക്കാണ് ഡയറക്ഷൻ അപ്പ് കൊടുത്തിരിക്കുന്നത് കാരണം ഇത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു
ഇനി അടുത്തത് സ്ക്രോൾ ഡൗൺ ഇൻ എക്സാമ്പിൾ. നമ്മൾ ടെക്സ്റ്റ് എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്ത് നിന്ന് വലത്തേക്ക് സ്ക്രോൾ ചെയ്യുന്നു, റൈറ്റ് ടു ലെഫ്റ്റ് ഒരു ഡയറക്ഷൻ മാറ്റി മാറ്റി കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ സ്ക്രോളിങ്ങിൻ്റെ സ്പീഡ് കാണിക്കാൻ വേണ്ടി, സ്പീഡ് ചിലത് ഉണ്ടോ ഫാസ്റ്റായിട്ട് പോകുന്നതുകൊണ്ട് ഡയറക്ഷൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പാണ്, ഇത് ലെഫ്റ്റിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. പിന്നെ ഇത് ഇൻഫിനിറ്റ് ടൈമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇൻഫിനിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ ഈ വെബ് പേജ് ഓൺ ആയിരിക്കുന്നു അത്രയും തവണ ഇത് സ്ക്രോൾ ചെയ്യിച്ചുകൊണ്ട് ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തിനാണ് മാർക്ക് ഇട്ട ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടാഗ്, ഫോണ്ട് ടാഗ്. ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ടാഗ് ഒരു കണ്ടെയ്നർ ടാഗാണ്, സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യേണ്ട ടാഗാണ്, കണ്ടെയ്നർ ടാഗാണ്. ഫോണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു കൊടുക്കാൻ നോക്കിക്കേ. ഫോണ്ടിൻ്റെ കളർ പറഞ്ഞു കൊടുക്കാം, പിന്നെ ഫോണ്ടിൻ്റെ ഫേസ്, അതായത് ഏത് ഫോണ്ട് വേണമെന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എഡിറ്റേഴ്സിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഫോണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് ഫോണ്ട് വേണം, അതിനെയാണ് നമ്മൾ ഫോണ്ട് ഫേസ് എന്ന് പറയുന്നത്. ടൈംസ് ന്യൂ, ടൈംസ് ന്യൂ റോമൻ, ഏരിയൽ, ഏരിയൽ ബ്ലാക്ക്, അൾജീരിയൻ, കോമിക് സാൻസ് എന്ന് പറഞ്ഞ ഒത്തിരി ഫോണ്ടുകളുണ്ട്. അതിൽ ഏത് ഫോണ്ട് വേണം നമ്മുടെ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരാൻ വേണ്ടിയുള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അതിൽ സൈസ് അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫോണ്ടിൻ്റെ സൈസാണ്. അതിൻ്റെ റേഞ്ച് 1 to 7 ആണ്. അതിൻ്റെ ഡീഫോൾട്ട് സൈസ് 3 ആയിരിക്കും. നമുക്കത് കുറയ്ക്കോ കൂട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ആദ്യം കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇതിൻ്റെ ഫോണ്ടിൻ്റെ കളറും വ്യത്യാസമുണ്ട്, പിന്നെ ഇതിൻ്റെ ഫോണ്ടിൻ്റെ ടൈപ്പും ഈ ഫോണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് കോമിക് സാൻസ്, അതായത് ഈ കോമിക്സ് ഒക്കെ കാർട്ടൂണുകളിലൊക്കെ വരുന്ന ഡിസ്പ്ലേ പോലത്തെ ഉള്ള ഒരു ഫോർമാറ്റിലാണ് അതിൻ്റെ ഫോണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോണിൻ്റെ സൈസോ പിന്നെ കളറോ ഫേസോ ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നോക്കി, എക്സാമ്പിളാണ് നോക്കാം. ഫോണ്ട് കളർ ഈക്വൽ ടു ബ്ലൂ, സൈസ് ഈക്വൽ ടു 6, ഫേസ് മോണോടൈപ്പ് കോർസിവ, എന്നിട്ട് പിന്നെ നമ്മുടെ ഫോണ്ടിൻ്റെ പേരാണ് മോണോടൈപ്പ് കോർസിവ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് സ്ലാഷ് ഫോണ്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഹലോ രാഹുൽ, ഹൗ ആർ യു, ഹൗ ഡു യു ഡു, അതാണ് ആദ്യമേ നമ്മൾ ബ്ലൂ കളറിൽ കണ്ടല്ലോ. ഇനി അടുത്തത് ഈ ഫോൺ ടാഗ് വീണ്ടും ഉപയോഗിച്ചിരിക്കുക. മറ്റൊരു ഫോൺ ടാഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിന് ആദ്യമായിട്ട് കളർ റെഡ് കൊടുത്തു, സൈസ് 5 കൊടുത്തു, മറ്റേതിനെക്കാട്ടിൽ ഒന്ന് കുറച്ചാണ് സൈസ് കൊടുത്തിരുന്നത്. ഫേസ് ഫോണ്ട് ഇവിടെ മോണോടൈപ്പ് കുറച്ച് വിസ അല്ലെങ്കിൽ ഇവിടെ കോമിക് സാൻസ് MS ആക്കി വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഇതിവിടെ ഇത് ചെയ്ത ശേഷം രാഹുൽ M5 വഡു യു ഡു എന്ന് കൊടുത്തിട്ട് സ്ലാഷ് ഫോണ്ട് ചെയ്തിരിക്കുക. ഇപ്പോൾ 2 ഫോർമാറ്റിലാണ് ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ടെക്സ്റ്റ് ഡേറ്റയുടെ ഫോണ്ടിൻ്റെ കളറ്, ഫോണിൻ്റെ സൈസ്, അല്ലെങ്കിൽ ഫോണ്ടിൻ്റെ ഫേസ് ഇതൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയുടെ ബോഡി ടാഗ് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു, ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു. അതായത് അത് ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ സെറ്റ് ചെയ്യാമായിരുന്നു. അപ്പം ഒരു ബോഡി പാർട്ടിൽ ടെക്സ്റ്റിൻ്റെ കളറ് ഗ്രീൻ എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ പിന്നെ ഫോൺ ടാഗ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കളറ് ബ്ലൂ എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പം ഫോൺ ടാഗിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കളറായിരിക്കും ഓവർടേക്ക് ചെയ്ത് വരുന്നത്. ഇപ്പം ഗ്രീൻ കളർ നമ്മൾ ബോഡിയിൽ സെറ്റ് ചെയ്താലും ഫോൺ ടാഗ് ഉപയോഗിച്ചിട്ട് അത് റെഡാക്കി വേറെ എന്തെങ്കിലും കളറാക്കിയിട്ടുണ്ടെങ്കിൽ ആ കളറായിരിക്കും പിന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഫോൺ ടാഗിൻ്റെ ഉപയോഗം തന്നെ ഫോണ്ട് സ്ലാഷ് ഫോണ്ടിൻ്റെ ഇടയ്ക്ക് എൻക്ലോസ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ ഫോൺ ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ടാഗ് ഡിവ് സ്ലാഷ് ഡിവ് എന്ന് പറയുന്ന ടാഗാണ്. ഇത് പ്രത്യേകിച്ച് നമുക്ക് വലിയ ഉപയോഗമൊന്നുമില്ല, കണ്ടെയ്നർ ടാഗാണെന്ന് പറയാം. പ്രൊഫഷണലി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതായത് ഈ വെബ് പേജിൻ്റെ അത് ഒരു ഡിവിഷനൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഡിവിഷൻ അതിന് ID നമ്പറൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ അത് അലൈൻ പ്രത്യേക രീതിയിൽ അലൈനും സ്റ്റൈലും ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും.